അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. എല്ലാവർക്കും മബ്ഹസുൽ ഇർഫാനിലേക്ക് സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഉന്നതരാണ്. മറ്റു നബിമാർക്ക് കൊടുക്കാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ നബിത്വങ്ങൾക്ക് അള്ളാഹു തആല കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു നബിമാരെക്കാൾ ലഭിച്ച ശ്രേഷ്ഠതകളിൽ നിന്ന് 5 കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ആളുകളിലേക്കും നിയോഗിച്ചു എന്നുള്ളതാണ്. ഒരു കുലമെന്നോ രാജ്യമെന്നോ സംസ്കാരമെന്നോ വർഗമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. മനുഷ്യവർഗത്തിലേക്കുമുള്ള നബിയാണ്, ഭൂതവർഗത്തിലേക്കുമുള്ള നബിയാണ്. ഒരഭിപ്രായത്തിൽ മാലാഖമാരുടെ നബിയാണ്. ഇത് സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്. നബിയെ, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല മുഴുവൻ ജനങ്ങൾക്ക് ആയിട്ടല്ലാതെ. അപ്പം എല്ലാവരിലേക്കും നബി തങ്ങൾ പറഞ്ഞയച്ചു. മറ്റു നബിമാരെടുത്ത് അങ്ങനെയല്ല, ഓരോ നബിമാർക്കും ഒരു രാജ്യമെന്നോ ഗോത്രമെന്നോ ഒക്കെ പരിധി നിശ്ചയിച്ചു കൊണ്ടാണ് അവരെ നിയോഗിച്ചത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത നബി തങ്ങൾക്ക് നൽകിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭൂമിയെ മസ്ജിദും ശുദ്ധിയുള്ളതുമാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയെ നിസ്കരിക്കാൻ പറ്റുന്നതായ ഒരു സ്ഥലമാക്കി. ഭൂമിയിലെവിടെയും നമുക്ക് നിസ്കരിക്കാം, മണ്ണെല്ലാം ശുദ്ധിയുള്ളതാണ്. എന്നാൽ മറ്റുള്ള സമുദായങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ പ്രത്യേകമായി ഉണ്ടാക്കിയതായ പള്ളി പോലത്തെ സ്ഥലങ്ങൾ, അതേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് എവിടെയും, നജസ് ഇല്ലാത്ത എവിടെയും നമുക്ക് നിസ്കരിക്കാം. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗനായിമുകൾ, ഗനീമത്തുകൾ, യുദ്ധാനന്തര സ്വത്തുകൾ കൈവശം വെക്കാനും അതെടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം കൊടുത്തു. ഒരു യുദ്ധമുണ്ടായാൽ മറുവിഭാഗത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ, എന്തൊക്കെ സമ്പത്തുകളുണ്ടല്ലോ, അതൊക്കെ എടുത്തുപയോഗിക്കാനുള്ള അധികാരം നബി തങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ള സമുദായങ്ങളിലൊക്കെ ഗനീമത്തുകൾ, യുദ്ധം ഉണ്ടായാൽ അത് കരിച്ച് കളയലായിരുന്നു, അത് ആർക്കും എടുക്കാൻ അവകാശമില്ല. ഇനി നാലാമത്തെ പ്രത്യേകത, ഷഫാഅത്ത് നൽകപ്പെട്ടു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് രണ്ട് ഷഫാഅത്തുണ്ട്, ഷഫാഅത്തുൽ ഉളുമയുണ്ട്, അതായത് മഹ്ശറ ഒഴിവാക്കി സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്കാക്കാനും നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്കാക്കാനുള്ള ശുപാർശ, അതുപോലെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് ആക്കാനും ഉള്ള ഒരു ഷഫാഅത്തുണ്ട്. അങ്ങനെ ഈ ഷഫാഅത്ത് നബിത്തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തതാണ്, നബിത്തങ്ങൾക്ക് മാത്രം. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, ശത്രുക്കൾക്ക് വലിയ ഭയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശത്രുക്കൾ യുദ്ധത്തിനൊക്കെ വരുമ്പോൾ അവരുടെ ഹൃദയങ്ങൾക്കൊരു പേടി അള്ളാഹു തആല കൊടുക്കും. അത് ഈ എത്ര അകലാണെങ്കിലും, അതാണ് ഹദീസിൽ കാണും, ഒരു മാസത്തെ വൈദൂരം ഉണ്ടെങ്കിലും അപ്പം തന്നെ അവർക്ക് പേടിയുണ്ടാകും നബിത്തങ്ങളോട്, അവരോട് യുദ്ധം ചെയ്യാനും ഭയമുണ്ടാകും. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഭയം
അള്ളാഹു താല നൽകിയത് നബി തങ്ങൾക്ക് മാത്രമാണ്. ഇനി ഒരുപാട് പ്രത്യേകതകളുണ്ട്. സഹീഹുൽ ബുഖാരി 335-ാമത്തെ ഹദീസിൽ ഇവകളൊക്കെ പറയുന്നുണ്ട്. വാഖിറു ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.